അതിപരിശുദ്ധമാ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു നല്ല സുപ്രഭാതം കണ്ണുണരുവാൻ വലുവനായ ദൈവം നാം നമ്മളെ എല്ലാവരെയും സഹായിച്ച മഹാകൃപയ്ക്കായി സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ഇന്നത്തെ വചനാശുശ്രൂഷയ്ക്ക് വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്ന ഭാഗം വെളിപാട് പുസ്തകം 22-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം. അതിപ്രകാരം വായിക്കുന്നു: ഞാൻ ദാവീദിൻ്റെ വേരും വംശവും ശുഭ്രവുമായ ഉഭയനക്ഷത്രം ആകുന്നു. ഞാൻ ദാവീദിൻ്റെ വേരും വംശവും ശുഭ്രവുമായ ഉഭയനക്ഷത്രം ആകുന്നു. അന്ത്യകാലഘട്ടത്തിൻ്റെ ദുർഘട സമയത്തിലാണ് നാം എല്ലാവരും എത്തിച്ചേർന്നിരിക്കുന്നത്. ഇന്ന് ലോകത്ത് കടന്നു വന്നുകൊണ്ടിരിക്കുന്ന അപകടത്തെ സംബന്ധിച്ച് നാം വചനത്തിലൂടെ മറ്റുള്ളവർക്ക് വെളിപ്പെടുത്തി കൊടുക്കേണ്ടതാകുന്നു. പ്രത്യേകിച്ച് ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകവും വെളിപാട് പുസ്തകവും അതിൽ കൂടി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നാം അത് വളരെ ഭംഗിയായി മറ്റുള്ളവരുടെ മുൻപിൽ പകർന്നു കൊടുക്കേണ്ടത് ആവശ്യമാകുന്നു. അതുപോലെ വ്യക്തികളിലും സഭകളിലും അനേകർ സത്യം തിരിച്ചറിയുകയും അവരിൽ നവീകരണം ഉണ്ടാകുകയും ചെയ്യേണ്ടത് ആവശ്യമാകുന്നു. നഷ്ടപ്പെടുത്തുവാൻ ഇനിയും സമയം ഇല്ല. മിണ്ടാതിരുന്ന് ദൈവത്തിൻ്റെ രക്ഷയെ കാണേണ്ടതായ സമയം നമ്മുടെ മുൻപിൽ ഉണ്ടായേക്കാം. എന്നാൽ എന്തു തന്നെ ആയാലും സകല പ്രത്യാശയുടെയും കേന്ദ്ര ബിന്ദുവായി കർത്താവായ യേശു ക്രിസ്തുവിനെ, ഉദയനക്ഷത്രമായ യേശുവിനെ ഉയർത്തിപ്പിടിക്കേണ്ടത് ആവശ്യമാകുന്നു. അധികം പേരും സത്യത്തിന് വേണ്ടിയുള്ള അന്വേഷണത്തിൽ വേണ്ടുവോളം എത്തിച്ചേരുന്നില്ല. നാം വചനത്തിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് ദൈവത്തിൻ്റെ മഹാത്മ്യം മനസ്സിലാക്കണം. നാം കർത്താവിനെ ഉയർത്തിപ്പിടിക്കണം. ലോകത്തിലെ മഹാന്മാരിൽ നിന്നും പഠിക്കുന്ന അതിനേക്കാൾ ഉപരി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിലൂടെ ഒരു നിമിഷം കൊണ്ട് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് അധികമധികമായിട്ടുള്ള കാര്യങ്ങളാണ്. ഈ ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന സകല പോരാട്ടത്തെ എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുന്നു. രക്ഷപ്പെടുന്നതിന് വേണ്ടി ദൈവം ഓരോ അവസരം മനുഷ്യർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നു. എന്നാൽ അനേകരും ഈ രക്ഷയെ അവഗണിച്ചുകൊണ്ട് മുൻപോട്ട് നീങ്ങുന്നതായിട്ടാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ആയതുകൊണ്ട് നമുക്കറിയാം, നോഹയുടെ കാലത്ത് നോഹ പ്രസംഗിച്ച അവസരത്തിൽ നോഹയുടെ കുടുംബക്കാരല്ലാതെ ആരും രക്ഷയിലേക്ക് കടന്നു വന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. എല്ലാവരും നോഹ പ്രസംഗിച്ച ദൂത് അവഗണിച്ചുകൊണ്ട് അവരവരുടേതായിട്ടുള്ള രീതിയിൽ മുൻപോട്ട് നീങ്ങി. എന്നാൽ നമ്മൾ മുന്നോട്ട് പഠിക്കുന്ന അവസരത്തിൽ നിനവേൽ യോന പ്രസംഗിച്ച അവസരത്തിൽ അവർ ഈ ദൂത് മനസ്സിലാക്കി വരുവാനിരിക്കുന്ന ന്യായവിധിയിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ തക്കവണ്ണം അവർ മാനസാന്തരപ്പെട്ട് ദൈവത്തോട് പ്രാർത്ഥിച്ച് ആ ന്യായവിധിയിൽ നിന്ന് വിമുക്തരായി എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. ആയതുകൊണ്ട് നമുക്ക് ലഭിക്കുന്ന സമയങ്ങൾ യേശുവിനെ നാം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നാം മുൻപോട്ട് നീങ്ങുന്നുവെങ്കിൽ നമ്മുടെ എല്ലാ മേഖലകളും സ്വർഗത്തിലെ ദൈവം അനുഗ്രഹിക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ആയതുകൊണ്ട് യേശു ക്രിസ്തുവിനെ നാം ഉയർത്തിപ്പിടിക്കുക. ആദിമ നൂറ്റാണ്ടിൽ അനേക വിശുദ്ധന്മാരും പ്രവാചകന്മാരും ഈ ദൂത് വളരെ കഷ്ടപ്പാടുകളിൽ കൂടി മറ്റുള്ളവർക്ക് വിളമ്പിക്കൊടുക്കുകയും യേശു ക്രിസ്തുവിനെ ഉയർത്തി കാണിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി അനേകരെ ദൈവസന്നിധിയിൽ കടന്നു വന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. അതുകൊണ്ട് സകല കർത്താവ് നമ്മെ സകല സത്യത്തിലേക്കും വഴി നടത്തുന്നു എന്ന തിരുവചനം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് നമുക്ക് ലഭിക്കുന്ന സമയങ്ങളിൽ ഏത് പ്രയാസങ്ങൾ വന്നാലും ഏത് പ്രതിസന്ധി വന്നാലും ഏത് രോഗമോ ദുഃഖമോ എന്ത് വന്നാലും ആ അവസരത്തിൽ യേശു ക്രിസ്തുവിനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നാം മുൻപോട്ട് നീങ്ങുന്നുവെങ്കിൽ അത് പൂർണ്ണ വിജയത്തിൽ എത്തിച്ചേരുക മാത്രമല്ല, നമുക്ക് കർത്താവ് ഒരുക്കിയിരിക്കുന്ന നിത്യ
ജീവനം പ്രാപിക്കുവാൻ തക്കവണ്ണം സഹായിക്കും എന്നുള്ളത് വലിയൊരു യാഥാർത്ഥ്യമാണ്. ആയതുകൊണ്ട് നമുക്ക് ഈ പകൽക്കാലം നമ്മൾ കേൾക്കുന്ന തിരുവചനത്തിനനുസരിച്ച് നമ്മൾ എവിടെയായിരുന്നാലും യേശുക്രിസ്തുവിനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നാം മുൻപോട്ട് നീങ്ങുന്നുവെങ്കിൽ അനുഗ്രഹിക്കപ്പെട്ടവരായി മുൻപോട്ട് നീങ്ങാൻ തക്കവണ്ണം സഹായിക്കും ഈ തിരുവചന ഭാഗങ്ങളാൽ ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന ഏതാനും വ്യക്തികളുടെ പേര് ഞാൻ വായിക്കുവാനാണ് ആഗ്രഹിക്കുന്നു. പാസ്റ്റർ എം ഐ കോര, പത്തനംതിട്ട ചർച്ച്; മിസ്സസ് കെ എസ് ഇഗ്നേഷ്യസ്, അടൂർ ചർച്ച്; മിസ്സസ് ആലീസ് ജോൺ, വെണ്ണിക്കുളം ചർച്ച്; മിസ്സസ് റേച്ചൽ മത്തായി, വെണ്ണിക്കുളം ചർച്ച്; മിസ്സസ് ജോളി അലക്സാണ്ടർ, പുന്നവേലി ചർച്ച്. ഈ വ്യക്തികളെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന എല്ലാവരെയും മറ്റെല്ലാവരെയും ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. പരിശുദ്ധന നിത്യനുമായ ദൈവമേ, സ്വർഗസ്ഥ പിതാവ്, നല്ല കർത്താവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ കേട്ട തിരുവചനങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രാവർത്തികമാക്കി തീർക്കുവാൻ, ഏത് പ്രയാസങ്ങളുടെയും പ്രതിസന്ധികളുടെയും മധ്യത്തിൽ യേശുവിനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആമയ കർത്താവെ മുൻപോട്ട് നീങ്ങുവാൻ എല്ലാവരെയും സഹായിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പകൽക്കാലം ദൈവം അനുഗ്രഹിക്കപ്പെട്ടവരായി മുൻപോട്ട് നീങ്ങുവാൻ ദൈവം സഹായിക്കുന്ന മഹാകൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് ജന്മദിനം ആഘോഷിക്കുന്ന തൻ്റെ മക്കളെ എല്ലാവരെയും അങ്ങനെ ദിവസങ്ങളിലേക്ക് വയ്ക്കുന്ന കർത്താവെ, അവർ ഇത്രത്തോളം ഇവിടെ ആയിരിക്കാൻ, ഈ ഭൂമിയിൽ ആയിരിക്കാൻ തക്കവണ്ണം സഹായിച്ചതിനായി സ്തോത്രം. അവർക്ക് ലഭിക്കുന്ന സമയങ്ങളിലും ആ വിലയേറിയ നന്മകൾ പ്രാപിച്ചുകൊണ്ട്, ആയുസ്സും ദീർഘായുസ്സും പ്രാപിച്ചുകൊണ്ട്, വിടുതലും ആശ്വാസം പ്രാപിച്ചുകൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടവരായി മുൻപോട്ട് നീങ്ങുവാൻ തക്കവണ്ണം സഹായിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ ഭവനങ്ങളെയും കർത്താവ് അനുഗ്രഹിക്കണം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ചോദിക്കുമ്പോൾ കൃപയോട് കേൾക്കുമാറാകണമേ. ആമേൻ.